தினம் சுவர்ண தினம் புனரைக்கத்தின் புண்ணிய தினம் ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പുനരൈക്യ സഹശില്പി പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ നിഴൽ, ദൈവസ്നേഹം നിറഞ്ഞവനെന്ന നാമധാരി, അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്ത, ബെഥനിയുടെ ഗുരുവച്ഛൻ, ഈ വിശേഷണങ്ങളുള്ള പുണ്യശ്ലോകനായ യാക്കോബ് മാർ തെയോഫിലോസ് തിരുമേനിയെ അനുസ്മരിക്കുന്നതിൽ പിതാവിൻ്റെ പിൻഗാമി എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അഭിമന്യ പിതാവിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതശൈലിയും പ്രവർത്തനങ്ങളും മലങ്കര സഭയ്ക്ക് എന്നും കോട്ടയും തുണയുമാണ്. ഇതോരോ ദിവസത്തെയും ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തരകൻ എന്ന സ്ഥാനപ്പേർ ലഭിച്ച കളപ്പുരയ്ക്കൽ കുടുംബത്തിലെ ഏബ്രഹാം തരകൻ്റെയും പരിപ്പ് നാലാത്ര കുടുംബത്തിലെ അച്ചാമ്മയുടെയും സീമന്തപുത്രനായി 1891 ഫെബ്രുവരി മാസം 26 തീയതി ഒളശ എന്ന ഗ്രാമത്തിൽ അഭിമന്യ പിതാവ് ജനിച്ചു. ഒളശ പ്രൈമറി സ്കൂളിലായിരുന്നു പ്രാഥമികമായ വിദ്യാഭ്യാസം. പിതാവിന് 3 സഹോദരിമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇട്ടിക്കുഞ്ഞ്, മാത്തുക്കുട്ടി, യൗസേപ്പച്ചൻ എന്നീ സഹോദരങ്ങളും മറിയാമ്മ, ഏലിയാമ്മ, കുഞ്ഞന്നാമ്മ എന്നീ സഹോദരിമാരും ബെഥനി മഠത്തിലെ പ്രഥമ അംഗം കൂടിയായിരുന്ന സിസ്റ്റർ സൈബാർ ഏലിയാമ്മ എന്ന പിതാവിൻ്റെ സഹോദരിയാണ്. സൈബാർ എന്ന പേരിൻ്റെ അർത്ഥം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുക എന്നതാണ്. യാക്കോബ് നാമധാരിയായ അഭിമന്യനായ തെയോഫിലോസ് തിരുമേനി മെട്രിക്കുലേഷൻ പാസ്സായപ്പോൾ MD സെമിനാരി സ്കൂളിൽ അധ്യാപകനായി പ്രവേശിച്ചു. അന്ന് അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്നത് MA അച്ഛൻ എന്ന് അറിയപ്പെട്ടിരുന്ന PT ഗിവർഗീസ് ആയിരുന്നു. മാർ ഇവാനിയോസ് പിതാവ് മലങ്കരയുടെ സൂര്യതേജസ്. ഇങ്ങനെ മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം ജീവിക്കുവാൻ യുവാവായിരുന്ന യാക്കോബിന് സാധിച്ചു. ഒളശ ഇടവക്കാരുടെ ആഗ്രഹപ്രകാരം പട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യസ് തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്ത യാക്കോബിനെ ഷമ്മാശനാക്കി. തുടർന്നും MA അച്ഛൻ്റെ കൂടെ പഠനം, അധ്യാപനം, മറ്റ് ശുശ്രൂഷകൾ ഇവയുമായി MD സെമിനറിയിൽ തുടരുകയും ചെയ്തു. ഈ അവസരത്തിലാണ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ സെറാംപൂരിലേക്കുള്ള പറിച്ചു നടൽ, അതായത് സെറാംപൂർ കോളേജിൽ പഠിപ്പിക്കുന്നതിനുള്ള അവസരം അഭിമന്യ പിതാവിന് സംലഭ്യമായി. ആ യാത്രയ്ക്ക് സ്വന്തം ഗുരുവിനോടൊപ്പം പോകുവാൻ പ്രകൃത്യാ സൗമശീലനും വിനീതബുദ്ധിയും ഏത് കാര്യത്തിലും സഹകരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്ന ഈ യാക്കോബ് കൂടി പോരുകയാണ്. അഭിമന്യ തെയോഫിലോസ് പിതാവിനെ കൂടെ കൂട്ടുന്നതിൽ MA അച്ഛന് മാർ ഇവാനിയോസ് പിതാവിന് വലിയ സന്തോഷമായിരുന്നു. ഈ കാര്യം പിന്നീട് ഗിരിദീപം പുസ്തകത്തിൽ അഭിമന്യ പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സഹയാത്രികനെ കുറിച്ച്, ഈ ശിഷ്യനെ കുറിച്ച്, കൂട്ടുപങ്കാളിയെക്കുറിച്ച് ഒക്കെ. സെറാംപൂരിൽ യാക്കോബ് ഷമ്മാശൻ BA ഓണേഴ്സ് ബിരുദം പഠിക്കാനായി തുടർന്നു. ഈ അവസരത്തിൽ ഹവൽ സാഹിബ് അവിടെയുണ്ടായിരുന്ന സുറിയാനിക്കാർക്ക് വേണ്ടി ഒരു ചാപ്പലും അവരുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് സുറിയാനി പഠിക്കുന്നതിനുമായി ലൈബ്രറിയും ക്രമീകരിച്ചു കൊടുത്തു. അങ്ങനെ ആ ചാപ്പലിൽ ആരാധനയും സുറിയാനി പാരമ്പര്യങ്ങളും ശക്തമായി പഠിച്ച് യാക്കോബ് ഷമ്മാശനും, അതുപോലെ തന്നെ മാർ ഇവാനിയോസ് പിതാവ് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടെ കൂട്ടിയ പ്രഗത്ഭരായ ആ കാലയളവിലെ മലങ്കരയിലെ ചില യുവാക്കൾക്കും സാധിച്ചു. പിന്നീട് അവരിൽ പലരും മെത്രാന്മാരും വൈദികരുമായി സഭയുടെ നെടുംതൂണുകളാകാൻ ഇടയായി. സഭയെക്കുറിച്ച് അഭിമാനബോധമുള്ളവരായിട്ട് അവരെ വളർത്തിയെടുക്കുവാൻ മാർ ഇവാനിയോസ് പിതാവ് പ്രത്യേകം പരിശ്രമിച്ചു. അതങ്ങനെ ഒരു ആശ്രമ പ്രസ്ഥാനമായി രൂപപ്പെടുവാനും ഇടയായി.
അങ്ങനെ ആശ്രമത്തിലെ ഒന്നാമത്തെ അംഗം എന്ന് പറയത്തക്ക രീതിയിൽ യാക്കോബ് ശമാശൻ തീർന്നു. ഈ ആശ്രമ പ്രസ്ഥാനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മറിവാനിയോസ് പിതാവിന് ലഭിച്ച ഉൾവിളി സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സെറാംപൂറിനെ വിടുവാൻ പിതാവ് സന്മനസ്സായി. മുണ്ടൻമലയിലേക്കുള്ള ആ യാത്ര, ആ സമയത്ത് തൻ്റെ ഗുരുനാഥനോടൊപ്പം നിൽക്കുവാൻ യാക്കോബ് ശമാശനും പ്രത്യേകം ശ്രദ്ധിച്ചു. 1924 അഭിമന്യ തേഫ്ലസ് തിരുമേനിയെ വൈദികനായി അഭിഷിക്തനായി. തിരുമേനിയിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന അനേകം കാര്യങ്ങളുണ്ട്. പിതാവിൻ്റെ സ്വഭാവശുദ്ധി, പരിശ്രമശീലം, ശാന്തമായ സ്വഭാവം, കൃത്യനിഷ്ഠ, ദൈവഭക്തി, മാതൃഭക്തി, ഇവ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട യാക്കോബച്ചനെ ബഥനിയുടെ പ്രഥമ ഗുരുവച്ചനാക്കുവാൻ മറിവാനിയോസ് പിതാവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ മറിവാനിയോസ് പിതാവിൻ്റെ ഒരു നിഴലായി അഭിമന്യ തേഫ്ലസ് തിരുമേനി തുടർന്നു. ബഥനി എന്ന വടവൃക്ഷം നട്ടത് മറിവാനിയോസ് പിതാവാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ആ ചെടി വളർത്തുന്നതിനാവശ്യമായ വെള്ളവും വളവും ആശ്രമ ഗുരു എന്ന നിലയിൽ നൽകി അനുഗ്രഹിച്ചത് ആ തേഫ്ലോസ് പിതാവായിരുന്നു. പിതാവിൻ്റെ ജീവിതം തന്നെയായിരുന്നു ഏറ്റവും നല്ല മാതൃക. ഇപ്രകാരം നമ്മുടെ മലങ്കര സഭയിൽ നമ്മൾ പ്രത്യാശയോടുകൂടി എന്നും ബഥനിയെ കണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവേശവും സന്തോഷവും ആശ്വാസവും ആശ്വാസഭവനവുമായി തീർന്നിരിക്കുന്നുവല്ലോ. അതിന് രൂപഭാവന നൽകിയതിലും അതിനെ പടുതുയർത്തുന്നതിലും മാർത്തേഫ്ലസ് പിതാവിൻ്റെ വളരെ ശ്രദ്ധേയമായ ജീവിതവും സമർപ്പണവും ഉണ്ടായിരുന്നു. 1928 December 20 മറിവാനിയോസ് പിതാവ് ബഥനി മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ടു. ബഥനി പ്രസ്ഥാനം എന്നത് സന്യാസ ആശ്രമം മാത്രമായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല വ്യവഹാരങ്ങൾ, പള്ളികൾ ആരുടേതെന്ന തർക്കങ്ങൾ, മെത്രാൻ കക്ഷി, ബാബാ കക്ഷി, വടംവലികൾ, വട്ടിപ്പിണക്കേസ്, മറ്റ് കൊലപാതകങ്ങൾ, ഇവയുടെ നടുവിൽ ആത്മീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആളുകൾക്ക് സമാധാനപരമായി ആരാധനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സുനവദോസിൻ്റെ അനുവാദത്തോടുകൂടി ആരംഭിച്ച ആത്മീയമായ കൂട്ടായ്മകളാണ് ബഥനി പള്ളികളെന്നും ബഥനി മിഷൻ എന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ അഭിമന്യ പിതാവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർത്തേഫ്ലോസ് പിതാവിനെ 1929 February 14 ബഥനിയുടെ മെത്രാനായി വാഴിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. സഭയിലെ മൂന്നാം കാതോലിക്കയായിരുന്ന പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാബാ തിരുമേനിയാണ് അഭിമന്യ തേഫ്ലോസ് തിരുമേനിയെ മെത്രാനായി വാഴിച്ചത്. മെത്രാനായ ശേഷം ബഥനിയുടെ എല്ലാ ചുമതലകളും പള്ളികളുടെ മിഷൻ്റെയും എല്ലാ ശുശ്രൂഷകളും ഇവാനിയോസ് പിതാവ് അഭിമന്യ തേഫ്ലോസ് പിതാവിനെ ഭരമേൽപ്പിച്ചു. ഈ ചുമതലകളെല്ലാം പിതാവ് വളരെ ഭംഗിയായി നിർവഹിച്ചു. എല്ലായിടങ്ങളിലും ദൈവജനത്തിൻ്റെ സഹകരണത്തോടുകൂടി സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആശ്രമച്ചാപ്പൽ, മിഷൻ പള്ളികൾ, ബഥനിപ്പള്ളികൾ, ഇടവക പള്ളികൾ എന്നിങ്ങനെ ഏതാണ്ട് 28 കൂട്ടായ്മകൾ ആ സമയത്ത് രൂപപ്പെടുത്തുവാൻ ഇടയായി. ഇടവക പള്ളിയുടെ ചുമതല ഏറ്റ നാൾ മുതൽ തിരുവല്ലയിൽ കച്ചേരിപ്പറമ്പിനടുത്ത് ബഥനിപ്പള്ളിയും ആശ്രമവും അരമനയും ഒരു പ്രസ്സും പിതാവ് സ്ഥാപിക്കുകയുണ്ടായി. തൻ്റെ ആശ്രമം ഭംഗിയായി ക്രമീകരിച്ചു വരുന്ന സമയത്താണ് പിതാവ് അവിടെ നിന്നും കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുന്നതിന് വേണ്ടി ആശ്രമം വിട്ട് മുണ്ടൻമലയിൽ തൻ്റെ ഗുരുവായ മറിവാനിയോസ് പിതാവിനോടൊപ്പം പോയി താമസിക്കുന്നത്. അഭിമന്യ തേഫ്ലോസ് പിതാവിന് തൻ്റെ ജനത്തോടുള്ള ബന്ധം വളരെ വലുതാണ്. പിതാവിനെ കേൾക്കുവാനായി എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. പിതാവിൻ്റെ പരിശുദ്ധി പിതാവിൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ബോധ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പിതാവിൻ്റെ പരിശുദ്ധി പെട്ടെന്ന് ഒപ്പിയെടുക്കുവാൻ സാധിക്കുന്ന മാതിരി ആയിരുന്നു. പ്രിയങ്കരനായ പക്കോമിയോസ് അച്ഛൻ, ബഥനി ആശ്രമത്തിലെ ആദ്യകാലങ്ങളിലെ ഒരു അംഗം, നമ്മുടെ പിതാക്കന്മാരോടൊപ്പം സന്യാസ സമൂഹത്തിലെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് ഇറങ്ങിത്തിരിച്ച മഹാനായ പക്കോമിയോസ് അച്ഛൻ, അച്ഛൻ പറയുന്നു, അഭിമന്യ പിതാവിനെ പറ്റി പിതാവ് ആരോടും കോപിച്ചതായി അറിയില്ല എന്ന്.
വളരെ സൗമ്യനായിരുന്നു. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പാഠമാണ്. അന്ന് ജീവിച്ചിരുന്നവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം അഭിമന്യ പിതാവിൻ്റെ എല്ലാ തരത്തിലുമുള്ള പരിശുദ്ധിയാണ്. ഇന്ന് ഇടയന്മാരും തിരുമേനിമാർ പോലും പോർവിളികളും ക്ഷമയോ കാരുണ്യമോ കാണിക്കാതെ തികച്ചും ലോകപ്രകാരം വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ പുണ്യശ്ലോകനായ മാർ തേഫിലോസ് പിതാവിൻ്റെ മഹത്വം നമുക്ക് ആവേശം തരും. അതുപോലെ തന്നെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ സ്വരമാതിരി അഭിയുന്ന പിതാവിനുണ്ടായിരുന്നു. ഇമ്പകരമായ സ്വരത്തിൽ അഭിയുന്ന പിതാവ് പശ്ചാത്താപം ഉതിർക്കത്തക്ക രീതിയിൽ പ്രാർത്ഥനകൾ ചൊല്ലി എല്ലാവരെയും അനുതാപത്തിലേക്ക് നയിക്കുമായിരുന്നു. പിതാവിൻ്റെ നോമ്പുകാലത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരുവാനായി ധാരാളം ആൾക്കാർ വരുമായിരുന്നു. ഇങ്ങനെയുള്ള കാലങ്ങളിൽ ചൊല്ലുവാനായിട്ട് ഭാഷാഗാനങ്ങൾ പോലെയുള്ള പുസ്തകങ്ങൾ ബദനി പ്രസ്സിലടിച്ച് എല്ലാവർക്കും അഭിയുന്ന പിതാവ് വിതരണം ചെയ്യുമായിരുന്നു. അഭിയുന്ന തേഫിലോസ് പിതാവ് ദൈവജനത്തിൻ്റെ ഇടയനായിരുന്നു. ഇന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ, ആടുകളുടെ മണമുള്ള ഇടയൻ, ആടുകളെ തിരിച്ചറിയുന്ന ഇടയൻ, ആടുകളുടെ സ്വരമറിയുന്ന ഇടയൻ, ആടുകളുടെ ആവശ്യമറിയുന്ന ഇടയൻ, അതായിരുന്നു മാർ തേഫിലോസ് പിതാവ്. മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം, ഇർവിൻ പ്രഭു ഇവിടെ വൈസ്രോയി ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിനെ കാണുവാനായി വന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് തിരുവനന്തപുരത്തുള്ള സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വരുന്നു എന്നറിയിച്ചു. അഭിയുന്ന പിതാക്കന്മാരെല്ലാവരും തേഫിലോസ് പിതാവിനെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. പിതാവ് വളരെ ഹൃദയസ്പർക്കായ രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. അത് അന്നത്തെ പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അത് മലങ്കര സഭയുടെ ഒരു വലിയ പൈതൃക ആത്മീക ഭാവമായി പ്രകടിപ്പിക്കുവാൻ ഇടയായി. അഭിയുന്ന പിതാവിൻ്റെ മഹത്തരമായ ശുശ്രൂഷാ ജീവിതം നമ്മൾ കാണുമ്പോൾ പിതാവിന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ബന്ധവും വളരെ വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അഭിയുന്ന പിതാവ് തൻ്റെ തിരുവല്ലയിലെ ബദനി ആശ്രമത്തിലും ദൈവാലയത്തിലും കായിക സംഘം കുട്ടികൾക്ക് വേണ്ടി ക്രമീകരിക്കുകയും ശനിയാഴ്ചകളിൽ അമ്മമാർക്ക് വേണ്ടി മാതൃസംഘം എന്ന കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ സ്തുതികൾ അഭിയുന്ന പിതാവ് വളരെ സന്തോഷത്തോടുകൂടി ചൊല്ലി അത് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. രണ്ടാം സ്വർഗം, സ്വർഗത്തിലേക്കുള്ള ഗോവേണി, മാലിന്യമേശാത്ത മാണിക്യം, സീനായ് മുൾപ്പടർപ്പ്, ഗിദയോൻ്റെ കമ്പിളി, വാഗ്ദാന പേടകം തുടങ്ങിയ വളരെ പ്രതീകാത്മകമായ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇവ നൽകി ദൈവജനത്തെ അനുഗ്രഹിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ശുനോയോ പെരുന്നാളിനേറെ ഒരുക്കത്തോടെ 15 നോമ്പ് ആചരിച്ചിരുന്നു. ബുധനാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥം നോമ്പ് നോറ്റിരുന്നു. ഇത് വളരെ പഴക്കമുള്ള നമ്മുടെ ഒരു പാരമ്പര്യമാണ്. അഭിയുന്ന പിതാവ് പുനരാരംഭിച്ചു. ഇപ്പോൾ പരിശുദ്ധ ബാവാതിരുമനസ് മർക്ലീമീസ് ബാവാതിരുമേനി നമ്മളോടെല്ലാവരും നിർദ്ദേശിച്ചിട്ടുണ്ട്, മലങ്കര മക്കളെല്ലാവരും ബുധനാഴ്ച നോമ്പ് ആചരിക്കണം എന്നത്. അഭിയുന്നനായമാർ തേഫിലോസ് പിതാവ് ആരംഭിച്ചതിൻ്റെ പിന്തുടർച്ചയായി ഞാനിതിനെ കാണുകയാണ്. നമ്മൾ മാർ ഇമാനുവേൽ പിതാവിൻ്റെ നാമകരണത്തിന് വേണ്ടിയാണ് ഈ നോമ്പ് ഇപ്പോൾ ആചരിക്കുന്നതെന്ന് സ്മർത്തവ്യമാണ്. തേഫിലോസ് പിതാവ് സൗമ്യശീലനായിരുന്നു, എങ്കിലും ഏറെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ആയതുകൊണ്ട് സഭൈക്യത്തിന് സുന്നുകദോസായി എടുത്ത തീരുമാനത്തിൽ നിന്ന് മറ്റുള്ളവരൊക്കെ മാറിപ്പോയപ്പോൾ സത്യം ഇതാണ് എന്ന പരിപൂർണമായ ബോധ്യത്തിൽ തൻ്റെ ഗുരുവിനോടൊപ്പം ഉറച്ചു നിന്ന ചങ്കൂറ്റമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അഭിയുന്ന പിതാവ്. എല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ജീവിതം കൊണ്ട് പിതാവ് നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അമർത്തിക്കുലുക്കി നിറച്ച് അളന്ന് മടിയിലിട്ട് കൊടുത്ത അനുഭവം പിതാവിൻ്റെ പിൻഗാമികളായ നമ്മൾ അനുഭവിക്കുന്നു. ബുദ്ധിമുട്ടിൻ്റെയും ഭാരത്തിൻ്റെയും നടുവിലും ദൈവത്തിൻ്റെ കുറഞ്ഞു പോകാത്ത കരുതലിൻ്റെ കരം കർത്താവ് നമുക്ക് കാണിച്ചു തരും. ലാഭമായിരുന്നതിനെ നഷ്ടമായി കാണാൻ കഴിഞ്ഞ നമ്മുടെ പിതാക്കന്മാരുടെ സർവ്വതും ഉപേക്ഷിച്ച അരൂപിയാണ് ഇതിൻ്റെ എല്ലാം കാരണം. വിശുദ്ധ പൗലോസിനെ പോലെ ലാഭമായിരുന്നതിനെ എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുവാൻ ഈ വന്ദി പിതാക്കന്മാർ കാണിച്ച ആത്മീകത നമുക്ക് വലിയ പാഠമാണ്. അഭിയുന്ന തേഫിലോസ് പിതാവ് 1933 നവംബർ 6 തീയതി
തിരുവല്ല ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി ചുമതലയേറ്റു. അതിനുശേഷം അഭിയുന്ന പിതാവ് ദൈവാലയങ്ങൾ നിർമ്മിക്കുന്നതിനും ദൈവജനത്തെ ഈ പരിശുദ്ധ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നതിനും വളരെയേറെ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് വിജാതീയരുടെ ഇടയിലുള്ള മിഷൻ പിതാവിൻ്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു. തൻ്റെ ഗുരുവായിരുന്ന മാർ ഇവാനിയോസ് പിതാവ് എങ്ങനെ തെക്കൻ കേരളത്തിൽ മിഷൻ ആക്കം കൂട്ടിയോ, അതുപോലെ തന്നെ പലയിടങ്ങളിലും നമ്മളുടെ ദളിത് സഹോദരങ്ങളെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് അഭിയുന്നയ തേഫ്ലോസ് തിരുമേനി ശ്രദ്ധിച്ചു. പുനരേക്കുമായി ബന്ധപ്പെട്ട തൻ്റെ ശുശ്രൂഷകളിൽ കത്തോലിക്ക കൂട്ടായ്മയിൽ ആയിരുന്നതിനാൽ പിതാവിന് വളരെയേറെ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിനെയെല്ലാം വളരെ സൗമിനിസ്യത്തോടും പ്രത്യാശയോടും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് പിതാവ് മുന്നേറിയത്. പിതാവ് തൻ്റെ ശുശ്രൂഷകൾ ശക്തമായി തുടർന്നു. ആ സമയത്താണ് സഭയിലെ ആദ്യത്തെ മൈനസ് സെമിനറി, ഇൻഫൻറ്റ് മേരീസ് മൈനസ് സെമിനറി തിരുവല്ലയിൽ സ്ഥാപിക്കുന്നത്. പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു വലിയ അടയാളമായി ഞാനിതിനെ കാണുന്നു. നമ്മുടെ സഭയിൽ ആദ്യമായി അങ്ങനെ രൂപപ്പെട്ട മൈനസ് സെമിനറിയിൽ ഭാവി വൈദികരെ സ്വീകരിക്കുവാനായി സാധിച്ചു. അതുപോലെ തന്നെ പിതാവിന് തൻ്റെ കൂടെ വൈദിക സഹോദരങ്ങൾ ഉണ്ടാകണം എന്ന, പ്രത്യേകിച്ച് ഒരാശ്രമം ഉണ്ടാകണം എന്ന ആഗ്രഹത്തിൽ പിതാവ് തോലശ്ശേരിയിൽ ദിവ്യരക്ഷക ആശ്രമം സ്ഥാപിച്ചു. അത് പിന്നീട് ബഥനി സന്യാസ സമൂഹവുമായി ഒന്നായിത്തീർന്നു. പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ വളരെ അനുഗ്രഹകരമായ ദൈവാലയങ്ങൾ പണിതു എന്നുള്ളതാണ്. ഇന്നും ശോഭയേറിയ പ്രതീകങ്ങൾ പോലെ നിൽക്കുന്ന തൊട്ടഭാഗം, വെണ്ണിക്കുളം, ഐരൂർ എന്നീ സ്ഥലങ്ങളിലെ ദൈവാലയങ്ങൾ അഭിയുന്ന പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകങ്ങളാണ്. പിതാവിൻ്റെ യൂറോപ്പിലെ യാത്ര അതും വളരെ പ്രസിദ്ധമാണ്. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയെ കണ്ടതിന് ശേഷം ഫ്രാൻസിൽ പരിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ കബറിടം സന്ദർശിക്കുകയും പുനരേക്ക് ശുശ്രൂഷയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി നൽകിയ വലിയ മാധ്യസ്ഥത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. അതിരൂപതയുടെ സഹമധ്യസ്ഥ എന്ന നിലയിൽ അഭിയുന്ന പിതാവ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായോടൊപ്പം കൊച്ചുത്രേസ്യ പുണ്യവതിയെ പ്രതിഷ്ഠിച്ചു. ആ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ അനേകം കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ഇടയായി. അനേകം ദൈവാലയങ്ങൾ, കത്തീഡ്രൽ ദൈവാലയം, പിതാവിന് താമസിക്കുവാനായിട്ടുള്ള സ്ഥലം തുടങ്ങിയവ. അതുവരെയും വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന അഭിയുന്ന പിതാവ് പിന്നീട് ഒരു അരമണ പണിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഔദ്യോഗികമായി താമസിക്കാനും ശുശ്രൂഷ ചെയ്യാനുമുള്ള ഒരു മന്ദിരം പണിയുവാനുമായിട്ട് ഇടയായത് പരിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മധ്യസ്ഥത മൂലമാണ്. അതുപോലെ തന്നെ ആ സ്ഥലത്തിന് പിതാവ് ചെറു പുഷ്പഗിരി കുന്ന് എന്ന് പേരിട്ടു. ആ സ്ഥലം ഇന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്നും അഭിയുന്ന പിതാവ് പണിത മനോഹരമായ അരമന പ്രൗഢിയോടെ നിലനിൽക്കുന്നു. യൂറോപ്യൻ പര്യടനത്തിന് ശേഷം പിതാവിന് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. പിതാവ് രോഗഗ്രസ്തനാകുന്നു. രോഗാവസ്ഥയിലായ പിതാവിനെ ഉടനെ തന്നെ ബാംഗ്ലൂരിൽ സെൻറ്റ് മാർത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും അവിടുത്തെ ശുശ്രൂഷകളേറെ ഫലം ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് അതൊരു സ്ഥായിയായി നിലനിൽക്കാതിരുന്നതുകൊണ്ട് പിതാവ് വീണ്ടും തിരുവല്ലയിൽ തന്നെ തിരിച്ചെത്തി കൊളശഭാഗത്തു നിന്ന് വന്ന വൈദ്യൻ്റെ പരിചരണത്തിലും പിതാവ് മുന്നോട്ട് തൻ്റെ ആരോഗ്യം സംരക്ഷിച്ചു പോന്നു. എങ്കിലും ആരോഗ്യം ഒന്നിനൊന്ന് ക്ഷയിച്ചുകൊണ്ടിരുന്നുവെന്ന് പറയട്ടെ. പിതാവിൻ്റെ രോഗാവസ്ഥ സത്യത്തിൽ ശിശുവായ തിരുവല്ല രൂപതയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എന്നാൽ ദൈവം ആ സമയത്ത് സഭയെ വളർത്തുവാനുള്ള അനേകരെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. സിറോ മലബാർ സഭയിൽ നിന്ന് വന്നിട്ടുള്ള വൈദികർ, ബഥനിയിലെ സ്നേഹം നിറഞ്ഞ ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട ഗീവറീ സച്ചൻ, പിന്നീട് മലങ്കര സഭയുടെ ശൗൽ എന്നറിയപ്പെടുന്ന നിരണം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ജോസഫ് മാർ സേവേരിയസ് തിരുമേനിയുടെ പുനരേക്കും, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി തിരുവല്ലയിൽ ചുമതലയേറ്റത്, അങ്ങനെ അഭിയുന്നയ പിതാവിൻ്റെ രോഗാവസ്ഥയിൽ ഈ രൂപതയെ നയിച്ചു കൊണ്ടുപോകാൻ ദൈവം അനേകരുടെ കരങ്ങളെ ബലപ്പെടുത്തി. 1935 ശേഷം പിതാവിൻ്റെ ആരോഗ്യനില വളരെ വഷളായി. എങ്കിലും 1950 വരെ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ അഭിയുന്ന തേഫ്ലോസ് പിതാവ് സേവനമനുഷ്ഠിച്ചു. പരിശുദ്ധ കുർബാനയും മറ്റ് ആത്മീയമായ കാര്യങ്ങളും മാത്രമായിരുന്നു പിതാവിൻ്റെ ശ്രദ്ധയും ചിന്തയും. ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ്
തിരുമൂലപുരത്ത് വെച്ച് നടന്ന പുനരേക്ക രജത ജൂബിലി 1955 സെപ്റ്റംബർ 20 പിതാവ് സംബന്ധിക്കുകയും തൻ്റെ ജനത്തെ മുഴുവനും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അതൊരു വലിയ നന്മയും കൃപയുമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പുനരേക്ക ശില്പിയായ മാറി ഇവാനിയൂസ് പിതാവിൻ്റെ കാലശേഷം ആ പ്രസ്ഥാനത്തിൻ്റെ ആരംഭഗതിയിൽ സഹശുശ്രൂഷി എന്ന നിലയിൽ ജനം ആവേശത്തോടെ ആ അനുഗ്രഹം സ്വീകരിച്ചു. പ്രത്യേകിച്ചും രോഗാവസ്ഥയിൽ പൊതുചടങ്ങുകളിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്ന പിതാവിൻ്റെ സാന്നിധ്യം ജനത്തിൻ്റെ ആവേശം ആകാശത്തോളം ഉയർത്താനിടയാക്കി. 1956 ജൂൺ മാസം 27 തീയതി പിതാവിൻ്റെ രോഗം മൂർച്ഛിക്കുകയും അത് പിതാവിനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മരണത്തിന് മുമ്പ് നമ്മുടെ രണ്ടാമത്തെ സഭയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയസ് പിതാവ് ഇവിടെ വരികയും പിതാവിനെ സന്ദർശിക്കുകയും രോഗീലേപന ശുശ്രൂഷ നൽകുകയും ചെയ്തു. അഭിയുന്നി അത്തനാസിയസ് പിതാവ് വേണ്ട എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ച് അഭിയുന്നി പിതാവിൻ്റെ കബറടക്കം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു. പിതാവിൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ചില ഉൾക്കാഴ്ചകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അഭിയുന്നി പിതാവിൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം അഭിയുന്നി പിതാവിൻ്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടാവും. അഭിയുന്നി പിതാവിൽ പ്രകടമായ ചില ഭാവങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ആധ്യാത്മികത എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്ന് കേവലം 3 പരസ്യ ശുശ്രൂഷ കൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയായിരുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തൻ്റെ ശിഷ്യന്മാരെയും അവരുടെ പിൻഗാമികളെയും എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചിട്ട് വലിയ പ്രത്യാശയോടുകൂടി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും ശുശ്രൂഷകളും സന്തോഷത്തോടെ സ്വീകരിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭയിലെ യഥാർത്ഥമായ ആധ്യാത്മികത എന്ന് പറയുന്നത് പ്രവർത്തനം മാത്രമല്ല, ആയിരിക്കുന്നതിലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ പരിശുദ്ധ സഭ മിഷൻ്റെ പ്രധാന മധ്യസ്ഥയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വലിയ തീക്ഷ്ണമായ ആഗ്രഹവും പ്രാർത്ഥനയും പ്രായച്ചിത്ത ജീവിതവും കൊണ്ട് മാത്രമായിരുന്നു. അത് നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാവേണ്ട കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകളാണ് ഏറ്റവും സജീവമായിട്ടുള്ളതെന്ന് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും ശരീരത്തിൽ സഹനത്തോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ശക്തി അത് വളരെ വലുതാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:35 വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ പറയുന്നു 4 കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശിരസ്സുകൾ ഉയർത്തി നോക്കുവിൻ, കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ, ഇതാ വയലേലുകൾ ഇപ്പോൾ തന്നെ പാകമായിരിക്കുന്നു. ആയതിനാൽ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുക. ധാരാളം വേലക്കാരെ അയക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളവിനെ വേലക്കാരെ അയക്കുക എന്നുള്ളത് വിളവിൻ്റെ നാഥനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യമാണ്. നമ്മളുടെ പ്രവൃത്തി എന്നതിനേക്കാളുപരി നമ്മുടെ ജീവിതം, അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ കാര്യം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസ്സത്തെ എന്ന് പറയുമ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കുള്ള ഒരു ആവേശം അത് വളരെ വലുതാണ്. അങ്ങനെ ഒരു സന്തോഷവും നമുക്കുണ്ടാവാം. എന്നാൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ രോഗഗ്രസ്തരാകുകയോ മറ്റേതെങ്കിലും തരത്തിൽ പരിമിതപ്പെടുകയോ ചെയ്യുന്ന അവസരത്തിൽ അപ്പോഴും നമുക്ക് നല്ല ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളുടെ പുണ്യപിതാവ് മാർ തിയോഫിലോസ് തിരുമേനി കാണിച്ചു തരുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു സാഹചര്യവും സുവിശേഷത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ്. പിതാവിൻ്റെ സഹനത്തിൻ്റെ തീവ്രത വളരെ വലുതായിരുന്നു. എന്നാൽ തനിക്ക് സ്വതസിദ്ധമായ ആരോഗ്യവും തൻ്റെ നന്മകളും തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം തന്നെ ദൈവത്തിന് സ്വീകാര്യമായിരുന്നപ്പോൾ പോലും സഹനത്തിൻ്റെ ഒരു പുത്രനായി സഭയ്ക്ക് യഥാർത്ഥമായ അടിത്തറയിടുവാനാണ്, പുനരേക്ക പ്രസ്ഥാനത്തിന് യഥാർത്ഥമായ അടിത്തറയിടുവാനായിട്ടാണ് ദൈവപിതാവ് നമ്മുടെ വത്സല പിതാവിനെ ഒരുക്കിയത്. അങ്ങനെയാണ് പിതാവ് അതിനെ കണ്ടതും വിശ്വസിച്ചതും. ആയതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ തിരുവല്ല ഭദ്രാസനത്തിനും പിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ
മാധ്യസ്ഥ തേടിയവർക്കും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെയാണല്ലോ നമുക്കെല്ലാ നന്മകളും കൈവന്നിട്ടുള്ളത്. തിരുവല്ല അധിപതിരാസനം മലങ്കര കത്തോലിക്ക കൂട്ടായ്മ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ അവൾക്കുണ്ട്, അവൾ ഏതിലൊക്കെ സത്യത്തിൽ ദൈവികമായി അഭിമാനം കൊള്ളുന്നു, അവിടെയെല്ലാം ചേർത്ത് വയ്ക്കേണ്ടത് അവ കണ്ണീരോടുകൂടി സഹനത്തോടുകൂടി ഈ പിതാവിനെപ്പോലുള്ളവർ നേടിയെടുത്തവയാണ് എന്ന്. ആരോരും അറിയാതെ നമുക്ക് വേണ്ടി വലിയ ത്യാഗം അനുഭവിച്ച, വേദന അനുഭവിച്ച, തൻ്റെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ദൈവപിതാവിന് 100% കൊടുത്ത ഒരു പുണ്യപിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അഭിയുന്ന തേഫിലോസ് പിതാവ് വലിയ ശക്തിയാണ് പകർന്നു തരുന്നത്. മറിവാനീസ് പിതാവും തേഫിലോസ് പിതാവും നമ്മുടെ സഭയ്ക്ക് രണ്ടായിട്ടല്ല ഞാൻ അവരെ കാണുന്നത്, ഒന്നായിട്ടാണ്. പത്രോസും പൗലോസും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പൗലോസും ബർണബാസും എന്ന് പറയുന്നത് പോലെ, സഭയിലെപ്പോഴും ഇങ്ങനെയുള്ള ഇരട്ടകളുടെ ശുശ്രൂഷ നാം കാണുന്നു. അതിൽ ഒരാൾ തീർച്ചയായിട്ടും വാഗ്മിയും മറ്റേയാൾ നേതൃത്വപാഠവുമുള്ള വ്യക്തിയുമാവാം. സഹനത്തിൻ്റെയും തീവ്രമായ ആത്മീയതയുടെയും പ്രതീകങ്ങളുമാണ് അവർ. ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് സഭയ്ക്ക് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ സാധിക്കുക. പത്രോസ് വലിയ പഠിത്തമുള്ള വ്യക്തിയായിരുന്നില്ല, എങ്കിലും നമ്മുടെ കർത്താവ് പത്രോസിനെയാണ് ഇടയത്വത്തിൻ്റെ ശ്രേഷ്ഠതയിലൂടെ അടിസ്ഥാന ശിലയായി വെച്ച് തൻ്റെ സഭയെ പണിതത്. പൗലോസ് വിജാതിരുടെ ശുശ്രൂഷകനായിരുന്നു, വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നു, എന്നാൽ ദൈവം അദ്ദേഹത്തെ സഹനത്തിൻ്റെ ദാസനായിട്ട് കൂടിയാണ് വിളിച്ചത്. തൻ്റെ വിജ്ഞാനപ്രദമായ പ്രസംഗങ്ങളോടുകൂടി താൻ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും വിശുദ്ധ പൗലോസ് എഴുതുന്നത് നമുക്കറിയാമല്ലോ. മാർത്തേഫിലോസ് പിതാവും മറിവാനിയുസ് പിതാവും തങ്ങളുടെ തന്നെ കൂട്ടായ്മകളിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു എന്നുള്ളതുകൊണ്ട് തങ്ങൾ സ്നേഹിച്ചവരിൽ നിന്ന് വളരെയേറെ നിന്ദനങ്ങളും പഴിയും കുത്തുവാക്കും അപഹാസ്യങ്ങളും പീഡനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നപ്പോഴും സഹിച്ചപ്പോഴും അവർ ആകെക്കൂടി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, ഒന്നിനെയും എതിർക്കാൻ തുനിഞ്ഞില്ല. അവരുടെ കണ്ണുകൾ ദൈവത്തിൽ മാത്രം പതിച്ചിരുന്നു, വേറെങ്ങോട്ടും ആ കണ്ണുകൾ മാറിയിരുന്നില്ല. ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എൻ്റെ പിതാവിനെ ഏൽപ്പിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന ക്രിസ്തുവചനം ഉരുവിട്ടുകൊണ്ട് അവർ മുന്നേറി. ഇന്ന് ദൈവം സഹായിച്ച് മലങ്കര സഭയ്ക്ക് ഭൗതികമായി അഭിമാനിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ, സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള പദവികൾ, ലോകമാസകലമുള്ള നമ്മുടെ രൂപതകൾ, അനേകം വൈദികർ, സന്യസ്തർ, ദൈവജനം, പ്രഗത്ഭരായ നാടും ലോകവും അറിയുന്ന അൽമായ നേതാക്കന്മാർ തുടങ്ങിയ അനേകം കാര്യങ്ങൾ. എന്നാൽ പുനരൈക്യത്തിൻ്റെ ആദ്യ നാളുകളിൽ സർവ്വതും ഉപേക്ഷിച്ചു പോന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു സമ്പത്ത് യേശു ക്രിസ്തുവും അവൻ്റെ ദൈവരാജ്യ സ്വപ്നവുമായിരുന്നു. സത്യവിശ്വാസത്തെ പുലുകിയതിൻ്റെ പേരിൽ എല്ലാവരും ഒന്നാകാൻ വേണ്ടിയുള്ള യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന സാർത്ഥകമാക്കുവാൻ തുനിഞ്ഞതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും നിന്ദയും അവഗണനയും വകവയ്ക്കാതെ സഹനത്തിൻ്റെ പാത പിഞ്ചെന്ന ഈ മഹിതാചാര്യന്മാരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം, മുട്ടുകൾ വണക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം പ്രത്യാശയോടുകൂടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ത്യാഗത്തോടുകൂടി നൊമ്പരപ്പെട്ട് തന്നെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പണിക്കാരാകുവാൻ അവർക്കങ്ങനെ കഴിഞ്ഞു. വ്യക്തിപരമായി എപ്പോഴും പിതാവിനോട് പ്രാർത്ഥിക്കുമെങ്കിലും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പിതാവിനെ വളരെ ഗാഢമായി പുലുകി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഒരു രീതി എളിയവനായ ഞാൻ അനുവർത്തിച്ചു വരുന്നു. വിവിധ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷാ മേഖലകളുമൊക്കെ നോക്കി നടത്തേണ്ടി വരുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുന്നുണ്ട്. അവ പ്രകൃതിക്ഷോഭമാകാം, മറ്റു തരത്തിലുള്ള അവിചാരിതമായ അപ്രതീക്ഷിതമായ സംഭവങ്ങളാവാം, രാഷ്ട്രീയ ഇടപെടലുകളാവാം. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭിയുന്ന പിതാവിൻ്റെ മാധ്യസ്ഥം മൂലം അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവിനെ അതിരൂപതയുടെ അടിസ്ഥാന ശിലയായി ദൈവമാണ് ആക്കിയിട്ടുള്ളത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പിതാവ് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ വലിയ ശുശ്രൂഷാവേദി എല്ലാ തരത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ
തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് അതിരൂപത രക്ഷപ്പെടുവാൻ, യേശുനാഥൻ്റെ ഇഷ്ടം മാത്രം അനുവർത്തിക്കപ്പെടാൻ ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ പിതാവെ പ്രാർത്ഥിക്കണമേയെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങയെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഈ അപേക്ഷകൾ സമർപ്പിക്കണം. അപ്പോൾ ഇന്ന് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അനേകം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട അനുഭവത്തിലാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തെളിയിക്കപ്പെട്ട രണ്ട് ദീപങ്ങളാണ് ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവും പുണ്യശ്ലോകനായ മാർ തേഫിലോസ് പിതാവും. ഇവർ അനുഗ്രഹ നിക്ഷേപങ്ങളാണ്. നമ്മൾ അവരുടെ മാധ്യസ്ഥം തേടണം. ബഹുമാന്യനായ കണ്ടത്തിലച്ചൻ തൻ്റെ ജനത്തിനു വേണ്ടി ക്രമീകരിക്കുന്ന പുനരേക്ക വഴികളിലൂടെ എന്ന മറ്റൊരു പഠനയാത്രയിലാണ് നിങ്ങളോടൊപ്പം ഞാനും. അച്ഛനെ പ്രത്യേകം അനുമോദിക്കുന്നു. അഭിയുന്ന തേഫിലോസ് പിതാവിനെ അനുസ്മരിക്കുന്നതിൽ അവാച്യമായ സന്തോഷമുണ്ട്. അഭിയുന്ന തേഫിലോസ് തിരുമേനി നലം തികഞ്ഞ സന്യാസിയായിരുന്നു. ആഴമായ പ്രാർത്ഥന, വിനീതമായ ജീവിതശൈലി, സൗമ്യമായ പെരുമാറ്റം, ആരോടും കോപിക്കാത്ത പ്രകൃതം, സദാ സുസ്മേരവദനനായി തൻ്റെ സങ്കടങ്ങൾ മറച്ചുവെച്ച് തൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവിക സമാധാനം ആവോളം നൽകിയ പിതാവ്, സഹനങ്ങളിൽ പതറാത്ത പിതാവ്, നിശ്ചയദാർഢ്യത്തോടെ മനസ്സാക്ഷിയെ പിഞ്ചെന്നവൻ അറിവാനിയോസ് തിരുമേനി എല്ലാവർക്കും പിതൃസ്ഥാനികനായിരുന്നു എങ്കിൽ മാതൃസ്ഥാനികനായി ദൈവം നമുക്ക് നൽകിയത് മാർ തേഫിലോസ് തിരുമേനിയാണ്. അമ്മയുടെ അടുക്കൽ ഏത് പൈതലിനും ഏത് സമയത്തും കടന്നു ചെന്ന് സങ്കടങ്ങൾ ഉണർത്തിക്കുവാൻ കഴിയും. പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.